ശ്രീനാരായണ നമ്പൂതിരി, നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ എഫ് ബി പേജ് ഞാൻ നോക്കിയായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മാപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് പേജിലും മാപ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് 28 മിനിറ്റ് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ രാഹുലിന് പകരം പ്രിയങ്ക വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും, അതിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആരാണ് മാപ്പ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഈ കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നവ, അവർക്ക് ഹിന്ദി പരിജ്ഞാനം അത് കുറച്ചുകൂടി അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലതും ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ ആണ്. മോദി ദൈവമാണ് എന്ന് മോദി തന്നെ പറയുന്നു. അതുമാത്രമല്ല, പിന്നെ 15 ലക്ഷം അവരുടെ പോക്കറ്റിലെത്തും, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. അല്ലേ, അതിനു മുമ്പ് സരിൻ പറഞ്ഞ ഈ G7 കുറിച്ച് അദ്ദേഹം വളരെ വിശദീകരിച്ചു. G7 എന്ന് പറയുന്നത് 7 രാഷ്ട്രങ്ങൾ ചേർന്ന്, ഇന്ത്യയെ ലോകത്തെ സാമ്പത്തിക ശക്തികളായ 7 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണെന്നും 13 രാജ്യങ്ങളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഉള്ളത് ശരിയാണ്. ഇതൊന്നും അല്ലാതെ ഇന്ത്യ G7 കൺട്രീസിലെ ഒരു ഭാഗമാണ് എന്നൊന്നും ആരും അവകാശപ്പെട്ടില്ല. പക്ഷേ കഴിഞ്ഞ 5 തവണയായി G7 സമ്മേളനങ്ങളിൽ നരേന്ദ്രമോദിയെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്പെഷ്യൽ ഇൻവൈറ്റിയായി ക്ഷണിക്കാറുണ്ട്. കഴിഞ്ഞ 5 തവണയായി G7 സമ്മേളനങ്ങളിൽ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ G7 പ്രത്യേക ക്ഷണം കിട്ടിയ ഒരു ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത്, നരേന്ദ്രമോദിക്ക് കിട്ടി എന്നുള്ളത് കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2 G7 രാജ്യങ്ങളിൽ ഉള്ള സമ്മേളനത്തോടനുബന്ധിച്ച് കൂടിയ ലോകരാഷ്ട്ര തലവന്മാരുടെ ഫോട്ടോ സെഷനിൽ നരേന്ദ്രമോദിയാണ് നടുക്ക് നിൽക്കുന്നത്. അത് നടുക്ക് നരേന്ദ്രമോദിയെ നിർത്തി ഫോട്ടോ എടുത്തത് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. G7 രാജ്യങ്ങളും അവിടെ പങ്കെടുത്ത ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന പ്രതിനിധികൾ നരേന്ദ്രമോദിയാണ് സെൻട്രൽ സ്റ്റേജിൽ നിൽക്കേണ്ടത് എന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടാണ്. നരേന്ദ്രമോദിയാണ് സെൻട്രൽ സ്റ്റേജിൽ നിൽക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കാൻ കാരണം, ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്ര തലവൻ അത് നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് മോദിയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരമാണ്. പക്ഷെ കോൺഗ്രസിന് എന്താ പ്രശ്നം? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരൻ പയ്യൻ, ഈ രാജ്യഭരണം ജന്മാവകാശമായി കരുതാത്ത, ഈ സ്വർണ കരണ്ടിയുമായി ജനിക്കാത്ത ഒരു ചായക്കടക്കാരൻ പയ്യൻ, ഒരു പിന്നോക്കക്കാരൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി 10ാമത് വർഷം 3ാം തവണ വീണ്ടും അധികാരത്തിൽ വരുന്നു. ആ അധികാരത്തിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു. ആ നടുക്ക് നിർത്തി ഫോട്ടോ എടുക്കാതെ വെല്ലോ മൻമോഹൻ സിംഗിനെ നിർത്തിയതുപോലെ വെല്ലോ സൈഡിലേക്കോ പുറകിലേക്കോ ഒക്കെ മാറ്റിയ നിർത്തിയിരുന്നെങ്കിൽ ഇവരിന്ന് ഈ പോപ്പ് ആദ്യമായി ദൈവത്തെ കാണുന്നു എന്നൊരു പോസ്റ്റ് ഇടത്തില്ലായിരുന്നു. അപ്പൊ ആ നരേന്ദ്രമോദി, ശരിയാണ് സരിൻ പറഞ്ഞത്, ശരിയാണ്, നരേന്ദ്രമോദിയെ ട്രോളും. നരേന്ദ്രമോദിയെ ട്രോളുന്ന എന്തിനാണ് പരിശുദ്ധ പോപ്പിനെ ട്രോളുന്നത്? പോപ്പിനെയല്ലേ ട്രോളുന്നത്? പോപ്പ് ആദ്യമായി ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധനാപാത്രം, ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്നയാൾ ഇതുവരെ ദൈവത്തെ കണ്ട നരേന്ദ്രമോദിയാണ് ദൈവത്തെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞത്? നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി ഒരിടത്തും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടാണ് അനിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി. കോൺഗ്രസ്സിന് ഹിന്ദി മാത്രമല്ല അറിയാത്തത്, ഇന്ത്യയുടെ സംസ്കാരവും അറിയില്ല, ഇന്ത്യയുടെ സാംസ്കാരിക സവിശേഷത അറിയില്ല, ഇന്ത്യയുടെ വിശ്വാസ സംവിധാനങ്ങൾ അറിയില്ല. ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയുടെ ഭാരതീയ വിശ്വാസ പ്രമാണം, ഓരോ ജീവിയും അത് ദേവാംശമുള്ള ആൾ ഉള്ളവനാണ്, അത് ദൈവത്തിൻ്റെ ഓരോ വ്യക്തിക്കും അവൻ്റെ നിയോഗം എന്ന് പറയുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് ഓരോ കർമ്മം ചെയ്യാൻ, അതോരോ വിശ്വാസം. നാരായണൻ നമ്പൂതിരി ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു ഒരു ദൈവനിയോഗമാണ് ഭാരതീയ സങ്കല്പത്തിൽ.
അത് ഗുരുമൂർത്തി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും എന്നതുകൊണ്ട് ഞാനതിൽ കിടക്കുന്നില്ല. അത് ഇന്ത്യയുടെ സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി പറഞ്ഞത് എനിക്ക് എൻ്റെ നിയോഗം ഈ രാജ്യത്തെ സമ്പൽ സമൃദ്ധമുള്ള രാഷ്ട്രമാക്കി മാറ്റാനുള്ള ദൈവനിയോഗമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഊർജം എവിടെയാ പറഞ്ഞത്? എൻ്റെ ഊർജം അത് കേവലം ബയോളജിക്കൽ ഊർജമല്ല, ഈ ദൈവനിയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഊർജമാണ് എനിക്ക്, എനർജിയാണ് എനിക്കെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് ഹിന്ദി ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടോ, മനസ്സിലായി എങ്കിലും അത് മനസ്സിലായി എന്ന് നടിക്കാത്തത് കൊണ്ടോ, നരേന്ദ്രമോദിയെ ട്രോളാൻ കിട്ടുന്ന 2014 തൊട്ടല്ല, 2002 തൊട്ട് നരേന്ദ്രമോദിയെ ട്രോളാൻ കിട്ടുന്ന ഒരവസരവും കളയാത്തവരാണ് കോൺഗ്രസ്സുകാർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തുടങ്ങിയ പരിപാടിയാണ് ഈ ഈ ട്രോളൽ. ഈ ട്രോളി 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 എവിടെ എത്തി നിൽക്കുന്നത്? കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? കോൺഗ്രസ് ബി ജെ പിയും കോൺഗ്രസുമായി മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് എംപി പരാജയപ്പെട്ടു. കോൺഗ്രസ് എവിടെ 99 സീറ്റ് പിടിച്ചത്? മുന്നണി ഡി എം കെയുടെ കൂടെ നിന്ന്, എസ് പിയുടെ കൂടെ നിന്ന്, എ പി ആപ്പിന്റെ കൂടെ നിന്ന്. അതല്ലാതെ ഈ ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളിടത്ത് എവിടെയാ കോൺഗ്രസിന് നേട്ടമുണ്ടായേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെയും ബി ജെ പി ആണ് നേതൃത്വത്തിൽ വന്ന് കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ട്രോളിക്കോളും, നിങ്ങൾ ട്രോളിക്കോളും, നരേന്ദ്രമോദിയെ ട്രോളണ്ടാ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ട്രോളാനുള്ള അവകാശം, കളിയാക്കാനുള്ള അവകാശം. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാ. 3 വട്ടം നിങ്ങൾ 84 നിങ്ങൾ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നത്. 84 ശേഷം 2 വട്ടമാണ് കോൺഗ്രസിന് 200 സീറ്റിൽ കൂടുതൽ കടക്കാൻ കഴിഞ്ഞത്. 91 നരസിംഹറാവുവിൻ്റെ കാലത്തും 2009 മൻമോഹൻ സിംഗിൻ്റെ കാലത്തും. ബാക്കിയുള്ളതെല്ലാം 200 താഴെയാ സാർ. കഴിഞ്ഞ 10 വർഷമായി ഈ 3 തെരഞ്ഞെടുപ്പിൽ 100 താഴെയാണ് സാർ. എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 100 താഴെ പോയി എന്ന് സരിൻ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കണം. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലിൽ നിന്ന് കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയി എന്ന് പരിശോധിക്കണം. നിങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നിങ്ങൾ എടുക്കുന്ന ഈ സമീപനമാണ്. കാശ്മീരിലടക്കം കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാൻ അതിക്രൂരമായി കൊന്നപ്പോൾ, അംഗഭംഗം വരുത്തിയപ്പോൾ, മൃതശരീരത്തിനെ പോലും അപമാനിച്ചപ്പോൾ, പട്ടാളം തിരിച്ചടിക്കാൻ തയ്യാറായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞൊരു ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ. ലോക ജനത ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇന്ത്യയെ പുറകോട്ട് തള്ളിയപ്പോൾ, ഈ ഇന്ത്യയിൽ ആണവ സ്ഫോടനം നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ. അമേരിക്കയുടെ താല്പര്യത്തിനൊത്ത് നിന്നിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസിൻ്റെ. അത് മാറി ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണകൂടം വരുമ്പോൾ ശരിയാണ്, അതിനെ എതിർക്കാൻ സോറസ് ഉണ്ടാവും, അതിനെ എതിർക്കാൻ ഫോർട്ട് ഫൗണ്ടേഷൻ ഉണ്ടാകും. ഫോർട്ട് ഫൗണ്ടേഷന്റെ അതിനെ എതിർക്കാൻ ചൈനീസ് പാർട്ടിയുമായി കരാർ ഒപ്പിട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. ചൈനയുടെ ആവശ്യമാ, ഫോർട്ട് ഫൗണ്ടേഷന്റെ ആവശ്യമാ, ജോർജ് സോറസിന്റെ ആവശ്യമാ ഇന്ത്യയെ തകർക്കുക എന്നുള്ളത്. ആ ഇന്ത്യയെ തകർക്കാനുള്ള വിദേശ ശക്തികളുടെ കയ്യിലെ പാമ്പായി മാറുന്നു, അവരുടെ മകുടി ഊതുന്നതിനൊത്ത് ചലിക്കുന്ന, തലയാട്ടുന്ന പാമ്പായി കോൺഗ്രസ് മാറിയതാ. അതുകൊണ്ടാണ് അവർ പോപ്പിനെയും നരേന്ദ്രമോദിയെയും അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോകരാജ്യങ്ങളിൽ പോയി നടന്ന് അവഹേളിക്കുന്നത്. അതുകൊണ്ട് മാപ്പ് എന്ന് പറയുന്നത് എക്സിലൂടെ, എക്സ് ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ. ഇപ്പൊ സുധാകരൻ എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞില്ല? എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വരികയാണല്ലോ പ്രിയങ്ക ഗാന്ധി. വയനാട്ടിലും ഉണ്ടല്ലോ പാവപ്പെട്ട കുറെ ക്രിസ്ത്യാനികൾ. പോപ്പിനെ അപമാനിച്ചിട്ടാ വയനാട്ടിലേക്ക് വരുന്നത്. സുധാകരൻ മാപ്പ് പറയുന്നില്ല, സതീശൻ മാപ്പ് പറയുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് പിന്നെ മാപ്പ് എന്ന് പറയുന്നത് ഈ ലോകമാപ്പല്ലാതെ വേറെ മാപ്പില്ലല്ലോ. മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല. സവർക്കറുടെ കാലിൻ്റെ അടിയിലെ എന്താ പറയണ്ടേ, ഈ ഉപ്പൂറ്റിയിലെ ഒരു മണൽത്തരിയിൽ തൊടാൻ പോലും യോഗ്യതയില്ലാത്ത രാഹുൽ ഗാന്ധി മാപ്പ് പറയത്തില്ല. കാരണം ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ സരിലേക്ക് ഒന്ന് പോകട്ടെ. രാജാവിന് തെറ്റുപറ്റില്ല എന്നാണല്ലോ പഴയ കാലത്ത് പറയുന്നത്, ബ്രിട്ടീഷ് രാജാവിനെ കുറിച്ച് പറയുന്നത്. രാജാവിന്
നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് തെറ്റുപറ്റില്ല, നെഹ്റു കുടുംബത്തിലുള്ളവർ മാപ്പ് പറയില്ല. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണ്ട, നിങ്ങൾ ട്രോളിക്കൊണ്ടേ ഇരുന്നോളൂ, നിങ്ങൾ കളിയാക്കിക്കൊണ്ടേ ഇരുന്നോളൂ, ഇന്ത്യയുടെ ജനത കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ സരിൻ, ഡോക്ടർ സരിൻ താങ്കളുടെ ടേൺ ആണ്. ഓക്കെ, പിന്നെ ഇവർ ഉന്നയിച്ച ആ കാര്യങ്ങൾ അതിനോടുള്ള വിയോജിപ്പ് താങ്കൾക്ക് രേഖപ്പെടുത്താം. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, റോമൻ കത്തോലിക്ക വിഭാഗത്തിന് മേൽക്കൈയുള്ള തൃശ്ശൂരിൽ താമര വിരിഞ്ഞത് കൊണ്ടല്ലേ പോപ്പിന് കൂടിയിട്ടൊരു കൊട്ടുകൊടുക്കാം എന്ന് നിങ്ങളുടെ ഇവിടെ കേരളത്തിലെ പാർട്ടി ഉദ്ദേശിച്ചത്? അത് അതൊരു കയ്യബദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നില്ല, അത് ബോധപൂർവം തന്നെയാണ് അങ്ങനെ എക്സ് ഹാൻഡിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെയാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിൽ, പണ്ടത്തെ ഒരു സിനിമ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു മാറ്റവും ഇല്ലല്ലോ ഇവിടെ. അതായത് ഞാൻ കുറച്ച് കാലമായി ജനത്തിലെ ചർച്ചകൾ കാണാറില്ല, ഞാനിപ്പോൾ ഈ അവസരം ഇങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ ഞാൻ തന്നെയാണ് ചോദിച്ചു വന്ന്. എന്നാൽ ആവും വിധം സംഭവിച്ചത് എന്താണ് എന്ന് എന്നെ എനിക്ക് ചുറ്റും ഇരുന്ന് പറയാൻ പോകുന്നവരുടെ ഇടയിൽ ഇരുന്ന് അത് പറയണം എന്നുള്ളത് കൊണ്ട് വാങ്ങിയത്. അപ്പോഴും എനിക്ക് ഒരേ ഒരു സങ്കടം, ഒരു മാറ്റവും ഇല്ലല്ലോടെ എന്നുള്ള ആ ഡയലോഗിൽ ഒതുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത്രയും വിഷലിപ്തമായ രീതിയിൽ എല്ലാ ദിവസവും 7:30 to 8:30 സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഒരു ചർച്ച കാണുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരി അദ്ദേഹം പറഞ്ഞു ഹിന്ദി വായിച്ചിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ, ഹിന്ദി വായിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട്, കേട്ടത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നൊക്കെ. എന്തായാലും ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ലോകത്ത് മുഴുവൻ ആരാധകരുണ്ടായത് എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഹിന്ദി എനിക്ക് തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞു ശരിയാണ്. കാരണം ഈ ലോകം മോഡിയെ അറിഞ്ഞത് 2002 ശേഷമാണ്. അതിപ്പോൾ ഞങ്ങളുടെ കുറ്റമല്ല, അതിനുള്ള കാരണങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അത് ഞാൻ ഇവിടെ പറയാൻ വരുന്നില്ല. മനുസ്മൃതി വായിച്ചാൽ മനസ്സിലാകുന്ന മാന്യ ദേഹമാണ് പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരി എന്നുള്ളതും വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, ദേവാംശമുള്ള മനുഷ്യജന്മങ്ങൾ എന്ന്. അതേ മിസ്റ്റർ നാരായണൻ നമ്പൂതിരി, കുറെ പേർ തലച്ചോറിൽ നിന്നും, കുറെ പേർ ഉദരത്തിൽ നിന്നും, കുറെ പേർ ബാഹുക്കളിൽ നിന്നും, കുറെ പേർ പാദങ്ങളിൽ നിന്നും, ഇനി അതൊന്നുമല്ലാത്തൊരു 5-ാം വിഭാഗക്കാരുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ വിഭാഗങ്ങളായി ഇന്ത്യൻ ജനതയെ കാണണം എന്ന് മതത്തിൻ്റെ പേര് പറഞ്ഞും വേദത്തിൻ്റെ പേര് പറഞ്ഞും മനുശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞും രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ആ വിഷയത്തിൽ തർജ്ജമ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ അർത്ഥങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. മറ്റ് രണ്ട് മാന്യദേഹങ്ങൾ എനിക്ക് അയച്ചു തന്ന പോസ്റ്ററിൽ കാണുന്നത് സാമൂഹിക നിരീക്ഷകർ എന്നാണ് രണ്ടുപേരുടെയും പേരിൻ്റെ താഴെ. പക്ഷേ ഇനി തൊട്ട് അവരുടെ പേര് മാറ്റണം, കൊടുക്കുന്നവർ എന്നാക്കണം. കാരണം അവർ രണ്ടുപേരും പ്രയോഗിച്ചത് അങ്ങനെയായിരുന്നു. അൺപാർലമെന്ററി ആയിട്ട് ഒരു ചർച്ചയിൽ ഉപയോഗിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആക്ഷൻ കാണിച്ചത്. ആ വാക്കിനോട് നല്ല പ്രിയമുള്ള പ്രിയപ്പെട്ട പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യനും പ്രിയപ്പെട്ട വിദ്യാസാഗർ ഗുരുമൂർത്തിയും ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ ചർച്ചയെ മുന്നുനീളം മുന്നോട്ട് കൊണ്ടുപോയി. ആ പണി തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി പോസ്റ്റ് കാർഡ് അടിക്കുന്ന സമയത്ത് സാമൂഹിക നിരീക്ഷകർ എന്നോ ഒന്നും വെക്കേണ്ടതിന് പകരം ചെയ്തു കൊടുക്കുന്നവർ എന്ന് പറയണം. ആർക്ക് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി വസ്തുതാപരമായി മുന്നോട്ട് വെച്ചോട്ടെ. അത് ശങ്കരാചാര്യരെ പറ്റി അല്ല, അതിൽ മൂന്ന് പേര് പറഞ്ഞിട്ട് ഒരാൾക്ക് മറുപടി അപഹരിക്കരുത് എന്ന് ഞാൻ ആവർത്തിച്ച് ദയവ് ചെയ്ത് എന്നെ പൂർത്തിയാക്കട്ടെ. ഞാൻ പറയട്ടെ, എന്റെ സമയം അപഹരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ മ്യൂട്ട് ചെയ്യപ്പെടുകയായിരിക്കാം ചിലപ്പോ, എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എനിക്കുള്ള അവസരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ സംസ്കാരമല്ല, അത് നമ്മുടെ സംസ്കാരമല്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പ്രേക്ഷകർ കേൾക്കട്ടെ, അവർ വിലയിരുത്തട്ടെ. ഡോക്ടർ സരിൻ, ഡോക്ടർ സരിൻ പറഞ്ഞതുപോലെ, അല്ല ഡോക്ടർ സരിൻ
ഡോക്ടർ സരിൻ കടന്ന കൈയായി പോയി കേട്ടോ. നിങ്ങൾ പറഞ്ഞത് 7.5 മുതൽ 8.5 വരെ എന്നും വിഷം തുപ്പുന്ന ഒരാളായി നിങ്ങൾ എന്നെ പറഞ്ഞപ്പോ, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. എനിക്ക് തിരിച്ചു പറയാൻ അറിയേണ്ടല്ല ഡോക്ടർ സരിൻ, പക്ഷെ അതെന്റെ മാന്യതയാണ് കേട്ടോ. അതുപോലെ വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രൊഫസർ സ്റ്റാലി സഭാഷിടം പോക്ക് കണ്ടല്ലേ, അങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിച്ചും വളച്ചൊടിച്ചുമാണ് സംസാരിക്കുന്നത്. വന്നിരുന്ന് പറയുന്നത് 7.5 മുതൽ 8.5 വരെ വിഷം തുപ്പുന്ന ഒരു വേദി എന്ന് നിങ്ങളാണ് പറഞ്ഞത്. അത് ഞങ്ങളെ പറഞ്ഞില്ല, പക്ഷേ പറയാത്തത് എന്റെ മര്യാദ കൊണ്ടാണ്. അല്ലാതെ ഇതൊന്നും തിരിച്ചു പറയാൻ നിങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ കൊടുക്കാനുള്ള ഞാൻ മാന്യത കാണിക്കുകയാണ് സരിൻ. അതുപോലെ ആക്ഷനും വേണ്ട, പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഡോക്ടർ സരിനിൽ നിന്ന് ഞാൻ നിങ്ങൾ വളരെ പക്വമതിയായി പ്രതികരിക്കുന്ന ഒരാളാണ്, സംവാദത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഡോക്ടർ സരിൻ. നിങ്ങൾ മാറിപ്പോയി, ഈ പ്രതീക്ഷകൾ വസ്തുതകളെ വളച്ചൊടിച്ച് പറയുന്നവരിൽ നിന്ന് ഞാൻ എന്താണ് തിരികെ മറുപടി പറയേണ്ടത്? ഓക്കെ, എന്തായാലും കൺക്ലൂഡ് ചെയ്യാം പ്ലീസ്. നിങ്ങളുടെ വാദത്തിലേക്ക് വരാം, അത് പൂർത്തിയാക്കാം. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുള്ളൂ, പ്രിയപ്പെട്ട ശങ്കരാചാര്യരെ ഇവിടെ ചർച്ചയിൽ കോട്ട് ചെയ്തിരുന്നു. ഹിന്ദുമത ആചാര്യനായ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അയോധ്യയിൽ ഇനിയും പുനഃപ്രതിഷ്ഠ നടത്തേണ്ട സാഹചര്യമാണ് എന്നാണ്. ധൃതി പിടിച്ച് നടത്തിയ പ്രതിഷ്ഠ ഇവിടെ കളങ്കമാണ് എന്ന് പറഞ്ഞൊരു പരാമർശം ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞതും ഹിന്ദുമതത്തിന്റെ ഏറ്റവും പരമപൂജ്യനായ ആരാധ്യനായിട്ടുള്ള ശങ്കരാചാര്യരാണ്. ആലോചിച്ച് നോക്കണം, രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുമ്പോഴുണ്ട അപകടങ്ങളിലേക്ക് ഈ രാജ്യം കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ അവസ്ഥയിലാണ് ഞാനിപ്പോ വീണ്ടും ആവർത്തിച്ച് മൻമോഹൻ സിംഗ്. 2006 മുതൽ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ആളാണ്. 2 വർഷം കൂടുതൽ നടക്കുമ്പോ അല്ല, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നരേന്ദ്രമോദി വന്നതിന് ശേഷം എന്തോ G7 വിളിച്ചു കൊണ്ടുപോവാണെന്ന് ഇവിടെ നാരായണൻ നമ്പൂതിരി അദ്ദേഹം പറയുന്നത് കേട്ടു. 2006 മുതലുള്ള ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. വെറുതെ ഇരുന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന വിധത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുമ്പോൾ ഇടപെടേണ്ടി വരുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയേണ്ടിയും വന്നത്. അതുകൊണ്ട് G7 ഉച്ചകോടിയിൽ ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന പ്രധാനമന്ത്രിയോ തുടർച്ചയായി ക്ഷണിക്കപ്പെട്ട ആളോ ഒന്നുമല്ല. 2006 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു. യെസ് സരിൻ, അല്ല ഞാൻ പറയുകയാണ്, താങ്കൾക്ക് ഞാൻ ക്ലാരിറ്റി തരികയാണ്. ഞാൻ ക്ലാരിറ്റി തന്നതാണ്. ഞാൻ മൻമോഹൻ സിംഗ് ഫോട്ടോയ്ക്ക് നിന്നത് എവിടെ, നരേന്ദ്രമോദി നിന്നത് എവിടെ എന്ന് മാത്രം ക്ലാരിറ്റി തന്നതാണ് ഞാൻ. അല്ല, തെറ്റിദ്ധരിക്കേണ്ട ആരും. ഞാന് അതെ, നരേന്ദ്രമോദി അതിന്റെ ഫോട്ടോയ്ക്ക് നിന്നത് എവിടെ എന്ന് പരിശോധിക്കണം. 2008 ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒത്ത നടുക്ക് നിന്ന സമയത്ത് ഈ രാജ്യം മാത്രം അതിനെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ലോകരാജ്യങ്ങൾ കൈയടിച്ച് സ്വീകരിച്ച മൻമോഹൻ സിംഗിനെ നിങ്ങൾ മറക്കും. സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. മറ്റേ രണ്ടുപേരിലേക്ക് ഏജന്റായി ഇന്ത്യയിൽ ധനകാര്യമന്ത്രിയായി വന്ന മൻമോഹൻ സിംഗിനെ ചിലപ്പോൾ മറന്നു വരും. പക്ഷെ നരസിംഹറാവുവിനെ ഞങ്ങൾ മറക്കില്ല. യൂറോപ്യൻ സോഷ്യലിസത്തിൽ നിന്ന് മാറി ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കാൻ തുടക്കം കുറിച്ച നരസിംഹറാവുവിനെ ഞങ്ങൾ മറക്കില്ല. അയാളെ സ്വന്തം ശവം സംസ്കരിക്കാൻ പോലും AICC ഓഫീസിൽ റാവുവിന്റെ ശവശരീരം കൊണ്ടുപോകാൻ പോലും തയ്യാറാകാത്ത അയാൾ മറുപടി ഭയക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കുന്നത്. അയാൾ മറുപടി ഭയക്കുന്നു അതാണ് കാര്യം. സർദാർ വല്ലഭായി താങ്കൾക്ക് പറയാം, അയാൾ മറുപടി ഭയക്കുന്നു. ഒരു കാര്യം അനുജി ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ. അതായത് ഇപ്പോ കോൺഗ്രസ് മാർപ്പാപ്പയെ മാത്രമല്ല അവഹേളിച്ചത്, ഈ സരിൻ എന്ന് പറഞ്ഞവൻ ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ പുരുഷ സൂക്തത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. പുരുഷ സൂക്തത്തില് പിന്നെ ബ്രാഹ്മണൻ പിന്നെ വായിൽ നിന്നും മറ്റുള്ള ഊരുക്കളിൽ നിന്ന് ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായെന്ന് പറഞ്ഞേ പുരുഷ സൂക്തത്തെ വരെ അവഹേളിച്ചിരിക്കുന്നു. ഇവരൊക്കെയാണ് പശുക്കിടാവിനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടുറോട്ടിട്ട് അറക്കുന്നത്. അപ്പൊ ഹിന്ദുക്കളുടെ പുരുഷ സൂക്തത്തെ അപമാനിച്ച ഇവനൊക്കെയാണ് ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു പേരിൽ ധരിച്ചുകൊണ്ട് ആട്ടും തൊട്ട് ചെന്നായ പോലെ പ്രവർത്തിക്കുന്നത്. ഇത് ജനങ്ങൾ ഇന്ത്യ മുഴുക്ക തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് കോൺഗ്രസ് എന്ന് നശിച്ച് നാറാണക്കിന് പിടിച്ചിരിക്കുന്നത്. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ,
ഇവിടെ അതേ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്ത ആദ്യത്തെ സൂക്തത്തിന് തൊട്ടടുത്ത സൂക്തം പറയുന്നത്, ഭാഗം പറയുന്നത് യത് പുരുഷ ഏവേദകും സർവം യത് ഭൂതം യച്ച ഭവ്യം എന്നാണ്. ഈ സാക്ഷാൽ പുരുഷൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഭഗവാൻ ഈശ്വരൻ തന്നെയാണ്. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാൻ പോകുന്നതുമായ എല്ലാ ജീവജാലങ്ങളും ഈ ഈശ്വരൻ തന്നെയാണെന്ന് അതേ പുരുഷസൂക്തം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ അവിടെ ശൂദ്രനും മനുഷ്യരും മൃഗങ്ങളും എല്ലാം, ശൂദ്രനടക്കമുള്ള എല്ലാ ജാതികളും പെട്ടു. അപ്പൊ എല്ലാം ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞ ശേഷമാണ് ഓരോ വർണ്ണ വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായത് പറഞ്ഞിരിക്കുന്നത്. ഒന്നും പഠിക്കാതെ മേടത്തിന്റെ അടിപ്പാവടെ ഇളക്കി നടന്നാൽ ഇങ്ങനെ തെമ്മാശ്രീ വിളിച്ചു പറയേണ്ടി വരും. അല്ല, ഞാൻ പറയേണ്ടി വരുന്നത്, അയാൾ പറഞ്ഞു ഞങ്ങൾ എന്തോ ചെയ്തു കൊടുക്കുന്നവരാണെന്ന് അല്ലേ. അത് ഞാൻ കേട്ടു, പക്ഷെ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം പറയാം, നിങ്ങൾ ഇന്റർനെറ്റ് എടുത്ത് നോക്കൂ, പണ്ഡിറ്റ് ചാച്ചാജി നെഹ്റു, ഈ എഡ്വിൻ മൗണ്ട് ബാറ്റൻ അവർ അയാളെ പഠിച്ച് ചുംബിക്കുന്നതും, ഈ ഇതേ നെഹ്റു മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ചെരച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ ഞാൻ ഉണ്ടാക്കിയതല്ല, അത് അയാൾ ചെയ്ത പ്രവൃത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളെ കാലങ്ങളെ പറ്റിച്ച് മൂലയ്ക്കാക്കിയ കോൺഗ്രസിനെ ഇനി ഈ ഹിന്ദുധർമ്മം നിലനിൽക്കുന്ന കാലം വരെയും ജനങ്ങൾ തെരഞ്ഞെടുക്കുകയില്ല എന്ന കാര്യത്തിൽ ഉറപ്പിച്ചോളൂ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ജിഹാദികൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നുള്ളതാണ്. അതാണ് ഇവിടെ സരിനടക്കമുള്ളവര് എന്തിന്റെ ബലത്തിലെ സംസാരിക്കുന്നത്. നടുറോട്ടിൽ വെച്ച് നിങ്ങളുടെ നേതാവായ റിജിൻ മാക്കുട്ടി എന്ന് പറഞ്ഞവൻ നടുറോട്ടിൽ വെച്ചിട്ട് ഒരു പശുക്കുട്ടിയെ കഴുത്തറത്ത് കൊന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്? ഇങ്ങനെ ഓരോ തവണയും നിങ്ങൾ ഈ ഇസ്ലാമിക പ്രീണനത്തിന് വേണ്ടി പണവും ശേഷിയും ശേമുഷിയും ചെലവാക്കുമ്പോ ഇവിടെയുള്ള മൂക ഹിന്ദു ജനത സഹിച്ച് കടിച്ചമർത്തി നിന്നവർ ഇന്നിപ്പോൾ ശക്തമായിട്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് മാത്രമേ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്നു. നോക്കൂ, നിങ്ങൾ ഈ മഹാബന്ധനം എന്താണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയല്ലോ, ഈ കാക്കത്തൊള്ളായിരം ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ബലത്തിൽ ധ്രുവരാട്ടിയെ പോലെയുള്ള വലിയ പണക്കാർ വാടകയ്ക്കെടുത്ത വാടക നാവുകളുടെ ബലത്തിൽ ചെറിയൊരു വിജയം നേടിയെന്ന് ചിന്തിച്ചോളൂ. പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ, മോദി ഈ 5 കൊല്ലം കൊണ്ട് ഭരിച്ച് പ്രിയപ്പെട്ട, പെട്ടെന്ന് ഞാൻ ഇയാൾക്കൊരു മറുപടി പറയട്ടെ. ഇവിടെ ഇവര് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ്സുകാര് ഞങ്ങളെ ക്രിസ്ത്യാനികളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തുടങ്ങി മുസ്ലിങ്ങളുടെ സബ് റിലീജിയൻ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ്, 80-20 സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അന്ന് തുടങ്ങി വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ നിലപാടെടുക്കാനും തുടങ്ങി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഈ മുസ്ലിങ്ങൾക്ക് കിട്ടിയതിന്റെ മിച്ചമുള്ളത് ക്രിസ്ത്യാനി തിന്നാൽ മതി എന്നുള്ള ഒരു നയമാണ് കഴിഞ്ഞ 75 വർഷമായിട്ട് എടുത്തിരുന്നത്. ബി ജെ പി വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ മന്ത്രി ഇപ്പോ ഒരു സിഖുകാരനാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഒരു സിഖുകാരനാണ്, മന്ത്രി ഒരു ബുദ്ധനാണ്, ഒരു സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. മാത്രമല്ല ഈ അതിന്റെ അകത്തുനിന്നും ഈ പാകിസ്ഥാൻവാദികളെ എല്ലാം അടിച്ച് തെളിച്ച് പുറത്താക്കുകയും ചെയ്തു. പോപ്പിനൊരു ഇച്ചിരി സന്തോഷം തോന്നിക്കാണ് മോഡിയെ കണ്ടു കഴിഞ്ഞപ്പം. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനം എടുത്തു എന്നുള്ളതിന്റെ അകത്ത് മോഡിയെ പോപ്പൊന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. സരിനോ ഇവിടുത്തെ പാകിസ്ഥാൻ കോൺഗ്രസിനോ ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങ് ചെയ്യുക, ബാക്കി നമുക്ക് കാണേണ്ടടുത്ത് വെച്ച് കാണാം. അതുകൊണ്ട് വിരട്ടും വിലപേശലും ഒന്നും വേണ്ട. നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്, നിന്നെയും നിന്റെ കോൺഗ്രസിനെയൊക്കെ എങ്ങനെ ഭരിക്കണമെന്ന് കൃത്യമായിട്ട് പുള്ളി കാണിച്ചു തരും. അതുകൊണ്ട് ആ വിരട്ടും വിലപേശലും ഒക്കെ പാകിസ്ഥാനി വെച്ചാൽ മതി. കോൺഗ്രസ് ക്രിസ്ത്യാനിയെ അപമാനിക്കാനോ ഞങ്ങളുടെ പോപ്പിനെ അപമാനിക്കാനോ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കാനോ ഒന്നും പോരണ്ട. ആ പണിയൊന്നും നടക്കത്തുമില്ല. അതെന്ത് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന് അറിയാം. ആസാദി കേരളം ഒക്കെ ഉണ്ടല്ലോ, ജെ എൻ യുവിന് വിളിച്ച ആസാദി കേരളം ഒക്കെ ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ റോഡിലോട്ടൊക്കെ ഇറങ്ങി നോക്കുക ആസാദി കേരളമായിട്ട്. അന്നേരം ഗവൺമെന്റ് മറുപടി പറയും അതിന്. അത് കോൺഗ്രസ്സുകാരോട് പറയാം, നിങ്ങൾ ജെ എൻ യുവിൽ ആസാദി കേരളം ഒന്ന് വിളിച്ചു നോക്ക്, ഇറങ്ങാമെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക്,
അന്നേരം മനസ്സിലാവും കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തി എന്താണെന്ന്. അതുകൊണ്ട് ട്രോളുകയും പരിപാടിയും ഒന്നുമൊക്കെ നിങ്ങൾ വീട്ടിലായിക്കോ, അത് മാർപ്പാപ്പയെ തൊട്ട് കളിക്കണ്ട, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തൊട്ട് കളിക്കണ്ട, അത്രേ പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും കോൺഗ്രസ് വിവാദ പരാമർശം പിൻവലിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ ഈ പരാമർശം കോൺഗ്രസിന് കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനറൽ ഡെപ്യൂട്ടി ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.